ഒരു കൃത്യമായ നിയമമില്ലാത്തതോ ഒരു നിയമപരമായിട്ടുള്ള പരിരക്ഷ ഇല്ലാത്തതിന്റെയോ പ്രശ്നമല്ല. ഇവിടെ ലഭ്യമായിട്ടുള്ള നിയമത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ വരുന്നതിന്റെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കേരളത്തിൽ കാണുന്നതെന്നുള്ള. നമുക്ക് ആദ്യം 1954 പ്രിവെൻഷൻ ഓഫ് അഡൾട്രേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള നിയമമല്ലായിരുന്നു, അതൊരു പണിഷ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നിയമമാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെ ശിക്ഷിക്കാം, ഒരു ഭക്ഷ്യവസ്തുവിൽ ഒരു മായം കലർത്തൽ ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഫുഡിൽ ഒരു അഡൾട്രേഷൻ ഉണ്ടായി അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു പീനൽ ആയിട്ടുള്ള നിയമമാണ് നമുക്ക് 1954 മുതൽ നിലവിലുണ്ടായിരുന്നത്. ഇതിനൊരു പരിഷ്കരണം കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തിലാണ് കുറേയും കൂടി പ്രിവെന്റീവ് സ്വഭാവത്തിലുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മുൻകരുതൽ സ്വഭാവത്തിലുള്ള ഒരു നിയമമായിട്ട് എന്താ പറയാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് FSSA നിയമം 2006 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ഈ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഭക്ഷ്യസുരക്ഷാ ഡിപ്പാർട്ട്മെന്റുകൾ കമ്മീഷണറേറ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി നിലവിൽ വന്നിട്ടുണ്ട്. ആ നിയമത്തിന്റെ തന്നെ FSSA Act മുപ്പതാമത്തെ സെക്ഷനിൽ പറയുന്നുണ്ട് ഓരോ സംസ്ഥാനവും ഒരു കമ്മീഷണർ ഓഫ് ഫുഡ് സെക്യൂരിറ്റി സ്ഥാപിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2009 മുതൽ കേരളത്തിൽ ഒരു ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊരു സംവിധാനമുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്. എങ്ങനെയാണ് ഒരു സംസ്ഥാന തലത്തിൽ ഒരു ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഉണ്ട്, അതിനുശേഷം മേഖലാ തലത്തിൽ ഡെപ്യൂട്ടി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാരുണ്ട്, ജില്ലാ തലത്തിൽ അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാരുണ്ട്, മണ്ഡലാടിസ്ഥാനത്തിൽ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ സർക്കിൾ അടിസ്ഥാനത്തിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുണ്ട്. ഇവർക്ക് രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള പ്രവർത്തനമുണ്ട്, ഒരു എൻഫോഴ്സ്മെന്റ് വിംഗും ഉണ്ട്, അതേപോലെ തന്നെ ഒരു അനലിറ്റിക്കൽ വിംഗും ഉണ്ട്. ഈ അനലിറ്റിക്കൽ വിംഗ് എന്ന് പറയുന്ന ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പരിശോധന നടത്താനുള്ള ലബോറട്ടറികളാണ്. അനലിറ്റിക്കൽ വിംഗ് അങ്ങനെ 4-5 ലബോറട്ടറികൾ കേരളത്തിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുണ്ട്. അതേപോലെ തന്നെ ഒരു എൻഫോഴ്സ്മെന്റ് വിംഗ് ഉണ്ട്, അതിലാണ് ഈ പറയുന്ന പരിശോധനകൾ നടത്താനും നിയന്ത്രണങ്ങളും റെഗുലേഷൻസും വെക്കാനും. നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഭക്ഷണം തയ്യാറാക്കുന്ന കാര്യത്തിൽ, അതിന്റെ വിതരണത്തിന്റെ കാര്യത്തിൽ, അതിന്റെ വിൽപ്പനയുടെ കാര്യത്തിൽ, അതിന്റെ സൂക്ഷിച്ചു വെക്കലിന്റെ കാര്യത്തിൽ, സ്റ്റോറേജ്, സെയില്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, ഈ നാല് കാര്യങ്ങളില് നിയന്ത്രണം കൊണ്ടുവരാനും സേഫ്റ്റി ഉറപ്പുവരുത്താനും നിലവാരം ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് ഈ FSSA Act എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ആക്ടിൽ തന്നെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനുകൾ ഉണ്ട്, എങ്ങനെയാണ് ഓരോ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഇവരെങ്ങനെയാണ് പീരിയോഡിക് ആയിട്ട് ഇൻസ്പെക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. ഒരു മേഖലയിലുള്ള ഹോട്ടലുകൾ നിരന്തരമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുകയും അവിടുന്ന് സാമ്പിളുകൾ കളക്ട് ചെയ്യുകയും ഈ സാമ്പിളുകൾ അനലിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്യണം. അതേപോലെ തന്നെ ലൈസൻസ് നിർബന്ധമാക്കണം, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് ഉറപ്പുവരുത്തേണ്ടത്, ഇവർക്ക് എങ്ങനെയാണ് ബോധവൽക്കരണം കൊടുക്കേണ്ടത്, പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് ബോധവൽക്കരണം കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നിബന്ധനകളും ഇവിടെ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങളിൽ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ കൃത്യമായിട്ടുള്ള പീനൽ പ്രൊവിഷൻസും ഈ നിയമത്തിലുണ്ട്. നോക്കൂ, ഇപ്പൊ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം, നിലവിലുള്ള ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഒരു ഹോട്ടൽ ലൈസൻസ് ഇല്ലാണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥന് 6 തടവും 5 ലക്ഷം രൂപ പിഴയും ഉണ്ട്. ഒരു ഹോട്ടലിൽ നിന്നൊരു ഭക്ഷണം കഴിച്ചൊരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഹോട്ടലിന്റെ ഉടമസ്ഥന് 7 തടവും, അതായത് നോൺ അവൈലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്, വളരെ ഗ്രീവിയസ് ആയിട്ടുള്ള ഒഫൻസ് ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. 7 തടവും 10 ലക്ഷം രൂപ പിഴയും ഉണ്ട്. കേരളത്തിൽ ഇതുവരെയായിട്ടും ഈ പറയുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ഹോട്ടൽ ഉടമസ്ഥന്മാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ നോക്കൂ. ഈ പറയുന്ന 3 സംഭവങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളതാണ്, അതിൽ 2 സംഭവങ്ങൾ ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഒരു 6 കേരളത്തിന്റെ 2 2 പേര് 2 പെൺകുട്ടികൾ ഒരേ സ്വഭാവത്തിലുള്ള ഭക്ഷണം കഴിച്ചിട്ട് മരിക്കുന്നത്. പക്ഷേ ഏത് ഹോട്ടൽ ഉടമസ്ഥനാണ്, ഏത് ഹോട്ടൽ ജീവനക്കാരനാണ്, ഏത് ഹോട്ടലിലെ പാചകക്കാരനാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോവുകയോ വലിയ പിഴ അടക്കേണ്ടി വരികയോ ഹോട്ടൽ എന്നേക്കുമായിട്ട് അടച്ചുപൂട്ടേണ്ടി വരികയോ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ശ്രീജിത്ത് പറയുമ്പോൾ പറഞ്ഞു എത്രയോ ഹോട്ടലുകൾ റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ് ആയിട്ടുണ്ട്. കേരളത്തിൽ എത്രയോ പ്രമുഖമായിട്ടുള്ള ഹോട്ടലുകൾ, ഇപ്പൊ തിരുവനന്തപുരത്ത് ബുഹാരി എന്ന് പറയുന്ന ഹോട്ടൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ കൊല്ലവും തിരുവനന്തപുരത്ത് ബുഹാരി ഹോട്ടലിൽ പ്രത്യേക സമയത്ത്. സത്യമാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അത്. എല്ലാ പരിശോധനയിലും ബുഹാരി അടച്ചുപൂട്ടും, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് വാർത്ത കണ്ടു കഴിഞ്ഞാൽ ദേജാവ് അടുത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചാണല്ലോ എന്ന് നോക്കുമ്പോ പുതിയ വാർത്തയായിരിക്കുന്നു. ഒരേ ഹോട്ടൽ തന്നെ ഒരേ സ്വഭാവത്തിൽ ഇപ്പൊ 2022, 2021, 2019 ഒക്കെ ഇതേ ഹോട്ടൽ അടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉള്ള ഫുഡ് ബ്ലോഗർമാര് വളരെ പ്രമുഖമായിട്ട് കൊണ്ടാടുന്ന, പ്രസിദ്ധമായിട്ട് ആഘോഷിക്കുന്ന എത്രയോ കേരളത്തിലെ വലിയ വലിയ സ്പോട്ടുകൾ, ഇപ്പൊ കായിക്കാന്റെ കട എന്നൊക്കെ പറയുന്ന എറണാകുളത്ത് സംഭവം ഉണ്ട്. അതേപോലെ തന്നെ എനിക്കിപ്പോ പേര് പറയാനുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്.
അപ്പൊ ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഒരാഴ്ച ഭയങ്കരമായിട്ടുള്ള പരിശോധനയും ഭയങ്കരമായിട്ടുള്ള റെയ്ഡുകളും, ഇപ്പൊ കഴിഞ്ഞ ഈ കുട്ടി മരിച്ചതിന് ശേഷം നടന്നിട്ടുള്ള ഒരാഴ്ച നടന്നിട്ടുള്ള റെയ്ഡിൽ 586 റെയ്ഡോ മറ്റോ നടത്തി, 48 ഹോട്ടലുകൾ അടച്ചു കൂട്ടാൻ പറഞ്ഞു, കുറെ പേർക്ക് 142 പേർക്കെതിരെ കേസെടുത്തു, അങ്ങനെ കുറെ ബഹളം നടത്തി. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് ഈ വിവാദം കെട്ടടങ്ങി കഴിയുമ്പോൾ ഇതേ ഹോട്ടലുകാർ വീണ്ടും പ്രവർത്തനം തുടങ്ങുകയാണ്. പിന്നെ ഈ വിവാദം എപ്പോഴാണ്, പിന്നെ ഈ പരിശോധനയും കാര്യങ്ങളും എപ്പോഴാണ് നടക്കുന്നത്, അടുത്ത ആൾ മരിക്കുമ്പോൾ മാത്രമാണ്. ഒരാൾ മരിക്കുമ്പോൾ മാത്രം ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ചർച്ചയാവുകയും അത് ചർച്ചയാവുമ്പോൾ മാത്രം പരിശോധന നടത്തുകയും ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ള സംവിധാനമാണുള്ളത്. അത് അങ്ങനെയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ഈ പരിശോധനയാണ് ആദ്യം നടക്കേണ്ടത്. പരിശോധന കൃത്യമായി നടത്തുകയാണെങ്കിൽ ഇങ്ങനെ മരണങ്ങൾ ഉണ്ടാവില്ല. മരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, മരണങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക ചർച്ചകളും ആവശ്യം വരില്ല. പക്ഷെ ഇത് വളരെ ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ നിയമം ഇല്ലാത്തതിന്റെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടല്ല, ആ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ലെന്ന്, സർക്കാർ സംവിധാനങ്ങൾ ആ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്ന്, അല്ലെങ്കിൽ സമൂഹത്തിന് സന്ദേശമാകുന്ന തരത്തിലുള്ള നടപടികൾ. എന്താണ് പണിഷ്മെന്റിന്റെ ധർമ്മം? പണിഷ്മെന്റ് എന്ന് പറയുന്നത് റിഫോർമേറ്ററി മാത്രമല്ല, പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഡെറ്ററിന്റ് കൂടിയാണ്. ഒരേ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ സമൂഹത്തിനൊരു മാതൃക സൃഷ്ടിക്കുക, ഒരു ഉദാഹരണം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഹോട്ടൽ ഉടമയ്ക്കെതിരെ സമൂഹത്തിന് മാതൃകയാവുന്ന തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ സമാനമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യാൻ മറ്റു ഹോട്ടൽ ഉടമസ്ഥന്മാർ മടിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ ഹോട്ടലുകളിൽ നിരന്തരമായിട്ട് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നത്? കാരണം അൺകൺട്രോൾഡ് ആയിട്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ ലൈസൻസ് ഇല്ല, കുറെ ഹോട്ടലുകള് ലൈസൻസ് ഇല്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തി അവർക്ക് അടച്ചു കൂട്ടാൻ നോട്ടീസ് കൊടുത്തു എന്നുള്ള കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം ലൈസൻസ് ഇല്ലാണ്ട് ഇവർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടത്? ഇന്നിപ്പോ ഈ പരിശോധന ഉണ്ടായപ്പോഴല്ലേ നിങ്ങൾ ഇവർക്ക് ലൈസൻസ് ഇല്ലാതെ മനസ്സിലാക്കിയതും ഞങ്ങൾ അവരോട് അടച്ചു കൂട്ടാൻ ആവശ്യപ്പെട്ടതും? ഇന്നലെ അവർ പ്രവർത്തിച്ചിരുന്നത് ഈ ലൈസൻസ് ഇല്ലാണ്ടല്ലേ? അപ്പൊ ഒരു ഒരു മേഖലയിൽ തന്നെ അൺലിമിറ്റഡ് നമ്പറിൽ ഇഷ്ടംപോലെ ഹോട്ടലുകൾ ഉണ്ടാവുന്നു, ഇത്രയേറെ ഹോട്ടലുകൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മേഖലയിലുള്ള കോമ്പറ്റീഷൻ വളരെയേറെ വർദ്ധിക്കുന്നു. കോമ്പറ്റീഷൻ വർദ്ധിക്കുമ്പോൾ വില കുറച്ച് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാനും മേടിച്ച സാധനങ്ങൾ ദീർഘകാലം സൂക്ഷിച്ചു വെക്കാനും പേര് നിർബന്ധിതരാകുന്നു. 10 രൂപ കുറച്ച് കിട്ടുന്ന സ്ഥലത്ത് മേടിക്കണം, അപ്പോൾ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അതുപോലെ മേടിച്ച സാധനം എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കണം, ആഴ്ചകളോളോ മാസങ്ങളോളോ ഒക്കെ ഒരേ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നു, ഇത് ചൂടാക്കി കൊടുക്കുന്നു, കൃത്യമായിട്ടുള്ള സ്റ്റോറേജിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് ഹോട്ടൽ തുടങ്ങാം, ഒരു അപകടം ഉണ്ടായാൽ മാത്രമേ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ള സാഹചര്യമാണ്. ഈ നിലയ്ക്കുള്ള ഹേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക ഭ്രാന്തമായിട്ടുള്ള കോമ്പറ്റീഷനിലേക്കും അതിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരം ഗുരുതരമായിട്ടുള്ള വീഴ്ചകളിലേക്കും നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഗുരുതരമായ ഉത്തരവാദിത്വം ഉണ്ട്. 3 കുടുംബങ്ങളുടെ അത്താണികളാണ്, ഒരു വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളാണ് ന്യൂ ഇയറിന് കുഴിമന്തിയും ഷവർമയും അൽഫഹാമും ഒക്കെ കഴിച്ച് മരിക്കുന്നത്. അവര് എന്താ പറയാ സമൂഹത്തിന് അസെറ്റ് ആവേണ്ട ആളുകളാണ്. ഒരു തെറ്റും ചെയ്യാതെ ഭക്ഷണം മേടിച്ച് കഴിച്ചു കേരള സർക്കാരിനെ വിശ്വസിച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. ഈ പറയുന്ന ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ എല്ലാ ലൈസൻസും എല്ലാ ഗുണമേന്മ സംഭവങ്ങളും ഇതൊക്കെ എന്താ പറയാ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള സാക്ഷ്യപത്രം വരെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് ഹലാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യയോഗ്യമായത്, മറ്റു തരത്തിലുള്ള കേടുകളൊന്നും ഇല്ലാത്തത്, നിങ്ങൾക്ക് ധൈര്യമായി കഴിക്കാവുന്നതാണ് എന്നാണ് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരു മതപരമായിട്ടുള്ള അനുവാദമുള്ളതാണ്, അല്ലാണ്ട് മറ്റു തരത്തിലുള്ള അനുവാദമുള്ളതല്ല. ഹലാലാണ് എന്നതുകൊണ്ട് ആ ഭക്ഷണം സുരക്ഷിതമാണെന്നോ അത് ശുദ്ധമാണെന്നോ അത് കഴിക്കാമെന്നോ ഒന്നും അർത്ഥമില്ല. അതിന് മറ്റു തരത്തിലുള്ള ലൈസൻസുകൾ ആവശ്യമാണ്, FSSA അടക്കമുള്ള ലൈസൻസുകൾ ആവശ്യമാണ്. നേരെ തിരിച്ച് ഇത്തരം ഹോട്ടലുകൾക്ക് എന്താ പറയാ മുഖ്യമന്ത്രി തന്നെ സാക്ഷ്യപത്രം കൊടുക്കുകയും അതിനുശേഷം അവിടെ വേണ്ടത്ര പരിശോധനകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് വിശ്വസിച്ച് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് വലിയ അപകടം ഉണ്ടാവുമ്പോൾ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ ഇതിന് മറുപടി പറയാനും സർക്കാരിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്.